ശമ്പള ബാക്കി തരാൻ പണമില്ല. എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് കൂടിയില്ല. കഷ്ടകാലം വന്നത് ഞാൻ അറിയുന്നു. ആദ്യം എഴുന്നേറ്റ് ആഹാരം കഴിക്കൂ. നീ എന്തുകൊണ്ട് പോയില്ല? പോകാൻ എനിക്ക് വീടോ കുടുംബക്കാരോ ഇല്ല. പിന്നെ യജമാന്റെ സഹായത്തിന് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ? ഇപ്പോ ഇതെന്റെ വീടല്ല, ഞാൻ യജമാനനുമല്ല. നിനക്കെന്നെ പേര് വിളിക്കാം. എനിക്ക് അടിമകളോ പരിചാരകരോ ഇല്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, യജമാനൻ വരൂ.
സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോപ്പിക്കാൻ ആരുമില്ല എന്നവൾ വെല്ലുവിളിക്കുന്നു. ഇവൾക്ക് കിടനിൽക്കുന്ന ഒരുവൾ സുൽത്താന്റെ അന്തപുരത്തിൽ കൂടി കാണില്ല. വേണമെങ്കിൽ സുൽത്താൻ കൂടി പരീക്ഷിക്കാം. പതിനായിരം ദിനാറെന്ന് ഇവൾ തന്നെ വില നിശ്ചയിച്ചതാണ്. അത് കേൾക്കേണ്ട താമസം. ചന്തയിലാകെ കലാപം. സുൽത്താന് കൂടി പരീക്ഷിക്കാമെന്ന് വെല്ലുവിളി. സർവാംഗ സുന്ദരി, സർവജ്ഞ, പിന്നെന്തൊക്കെയാണ് നീ അവകാശപ്പെടുന്നത്? അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭു. വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം. ഇളം പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞെ? അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും എല്ലാം. ഈ സദസ്സിൽ അഹങ്കാരികൾക്കും അസത്യം പറയുന്നവർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? അഹങ്കാരിയെ തലവടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി തപ്പുകൊട്ടി നാട് കടത്തും. നുണയ്ക്ക് 400 ചാട്ടടി വേറെ. വീരവാദമല്ല, സത്യമാണ് പറഞ്ഞത്. നീ സുന്ദരി തന്നെ. അന്തപുരത്തിലെ സുന്ദരിമാരെ അനേക കാലം കണ്ട ഞാൻ ശരി അത് സമ്മതിച്ചു തരുന്നു. പക്ഷേ അറിവ് അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ്. നീ ഈശ്വര വിശ്വാസമുള്ളവളല്ലേ? അതെ. ദൈവഭക്തിയുടെ 5 വിശിഷ്ട ഭാവങ്ങൾ എന്തെന്നറിയാമോ? ക്ഷമിക്കണം, 5 6 ഭാവങ്ങൾ. 1 പ്രാർത്ഥന, 2 ദാനം, 3 ഉപവാസം, 4 തീർത്ഥാടനം, 5 ദുശ്ചോദനകളുടെ നിയന്ത്രണം, 6 പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളഞ്ഞതാണോ? വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം. അവളെ പരീക്ഷിക്കാൻ 5 മനഃപൂർവ്വം പറഞ്ഞതാണ്. നീ പറഞ്ഞത് ശരി. വിഷയം ദൈവഭക്തി ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്ന് പറയാൻ അറിയുമോ? സ്വന്തം നന്മ കൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആദരിക്കുക, അവിടുത്തെ മഹിമ മനസ്സാ വാഴ്ത്തുക, ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക. യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു? നീ പറഞ്ഞത് ശരി. പ്രാർത്ഥനയെ കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ എത്ര ദിവ്യഫലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്? 10 കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, കൃത്യമായി അറിയില്ല അല്ലേ? 1 ഹൃദയത്തെ പ്രാർത്ഥന പ്രകാശമാക്കുന്നു, 2 മുഖത്തെ ശോഭിപ്പിക്കുന്നു, 3 പരമകാരുണികനെ പ്രീതിപ്പെടുത്തുന്നു, 4 തിന്മയുടെ മൂർത്തിയായ ചെകുത്താനെ കോപം കൊള്ളിക്കുന്നു, 5 അനുകമ്പയെ ആകർഷിക്കുന്നു, 6 തിന്മയെ